ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു ഓസിലേറ്റർ തന്നെയാണ്. അപ്പോൾ ഈ ഓസിലേറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ കണ്ട ട്യൂൺഡ് സർക്യൂട്ട് ഓസിലേറ്റർ പോലെയല്ല, ഇതൊരു RC ഓസിലേറ്റർ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് RC ഓസിലേറ്റർ നമ്മൾ ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ നേരത്തെ കണ്ട ഹാർട്ട്ലി ഓസിലേറ്റർ ആയിക്കോട്ടെ, കോൾപിറ്റ് ഓസിലേറ്റർ ആയിക്കോട്ടെ, അവരുടെ എല്ലാം ടാങ്ക് സർക്യൂട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇൻഡക്ടറും കപ്പാസിറ്ററും ചേർന്നിട്ടാണ്. ഇവർ തമ്മിലുള്ള ഒരു എനർജി എക്സ്ചേഞ്ച് ആണ് അവിടെ ഓസിലേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഈ സംഭവം. പക്ഷെ അതിനുള്ള കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഡക്ടർ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കുഴപ്പം. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ ഇൻഡക്ടർ ഇത്ര വലിയ പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലോ ഫ്രീക്വൻസിയിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഇൻഡക്റ്റൻസ് വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വലിയ സൈസിലുള്ള ഇൻഡക്റ്റൻസ് ഒക്കെ വേണ്ടി വരും, സൈസിലുള്ള ഇൻഡക്റ്റേഴ്സ് വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു എന്താണ് വല്ല മോഡുലേറ്റിംഗ് സിസ്റ്റം, ഓഡിയോ അങ്ങനെ എന്തെങ്കിലും സംഭവമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബൾക്കി ആയിട്ടുള്ള ഇൻഡക്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സിസ്റ്റം കുറച്ച് വെയിറ്റ് കൂട്ടുന്ന രീതിയിലേക്കൊക്കെ പോകും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഒക്കെ കുറവാണ് ഈ പറയുന്ന ഈ ട്യൂൺഡ് സർക്യൂട്ട് ഓസിലേറ്റേഴ്സിന്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഇൻഡക്റ്റൻസിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഒക്കെ ചൂട് മാർക്ക് കൂടെയും കുറേയൊക്കെ ചെയ്യണമെന്നുവെച്ചിട്ടൊക്കെ അങ്ങോട്ടൊക്കെ മാറും. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ത്, RC ഓസിലേറ്റേഴ്സ് അല്ലെങ്കിൽ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ ടോപ്പിക്കും അതുതന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളുടെ ആ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്താണ് പ്രോബ്ലംസ് വിത്ത് ദ ട്യൂൺഡ് സർക്യൂട്ട് ഓസിലേറ്റേഴ്സ് എന്തൊക്കെയാണ്, ഫ്രീക്വൻസി ഇൻസ്റ്റെബിലിറ്റി, പിന്നെ എന്താണ് ബൾക്കി ആയിട്ട് ലോ ഫ്രീക്വൻസീസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പഴയ നമ്മൾ നേരത്തെ കണ്ട ഹാർട്ട്ലി കോൾപിറ്റിൻ്റെ ഒക്കെ പ്രോബ്ലംസ്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ആയിട്ട് നമ്മൾ ഇവിടെ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ പ്രത്യേകത. എന്താണ് പ്രത്യേകത, വേറെ ഒന്നുമില്ല, ഇവിടെ ഇങ്ങനെ ഒരു RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക്, ദൈ കാണുന്നതാണ് RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ഒരു സെക്ഷൻ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇങ്ങനത്തെ മൂന്ന് സെക്ഷൻസ് നമ്മളുടെ ഇവിടെ കാണാം, ശരിയല്ലേ? റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ്. ഈ റെസിസ്റ്റൻസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ വോൾട്ടേജ് ഡിവൈഡറിൻ്റെ ഭാഗമായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്, ഈ RC നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടും ഈ റെസിസ്റ്റൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ റെസിസ്റ്റൻസിനെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് തിരിച്ച് നമ്മളുടെ ഈ പറയുന്ന സംഭവത്തിലേക്ക് പോകാം, ഈ RC നെറ്റ്വർക്കിന്റെ കളി എന്താണെന്നുള്ള അറിയട്ടെ. അപ്പോൾ നമ്മൾ ബേസിക്കലി ഓസിലേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താണ്, ആംപ്ലിഫയർ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തരുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന ടാങ്ക് സർക്യൂട്ട് നമുക്ക് ഒരു 180 ഡിഗ്രി കൂടി തരുന്നു, അങ്ങനെ മൊത്തം നമുക്കൊരു 360 ഡിഗ്രി കിട്ടണം. അപ്പോൾ അങ്ങനെ ഒരു 360 ഡിഗ്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കാനാണ് ഈ കപ്പാസിറ്ററും റെസിസ്റ്റൻസും വെച്ചിട്ടുള്ള നെറ്റ്വർക്കുള്ളത്. അപ്പോൾ ഈ മൂന്ന് കപ്പാസിറ്ററും റെസിസ്റ്റൻസും വെച്ചിട്ടുള്ള ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്കിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഈ ഒരു സർക്യൂട്ട് തന്നെ എടുക്കാട്ടോ. ഈ സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ഇസെഡ്, അതൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ ഒരു കപ്പാസിറ്റി ഇമ്പിഡൻസ് അല്ലേ, അപ്പോൾ ജെ വരും, J × XC എന്നുള്ള ഒരു ഇതും കൂടി അതിൻ്റെ അകത്ത് വരും. അപ്പോൾ R + jXC എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം ഇവിടുത്തെ ഇമ്പിഡൻസ്, ഈ ഇവിടുത്തെ ഇൻപുട്ട് ഇമ്പിഡൻസ് R + jXC. XC എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്ററിൻ്റെ ഇമ്പിഡൻസ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ കപ്പാസിറ്റി ഇമ്പിഡൻസ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ് ചെയ്തിട്ടുണ്ട്, -1C(ω) എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടും, R − j × 1C(ω) എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് മാഗ്നിറ്റ്യൂഡും ഫേസ്, ഇത് കോംപ്ലക്സ് നമ്പർ അല്ലേ, അപ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡും ഫേസും ഒക്കെ ഉണ്ടാവും. ആ മാഗ്നിറ്റ്യൂഡാണ് ഇവിടെ കാണിച്ചേക്കുന്നത്, √(a²+b²). പിന്നെ എന്താണ് ഫേസ് എന്ന് പറയുന്നത്, ഫേസ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, tan−inverse b/a. അപ്പോൾ അത് ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ഈ tan−inverse − θ ഈസ് −tan−inverse θ എന്ന് എഴുതാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ആ മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവത്തിന്, ഈ ഒരു കോംപ്ലക്സ് നമ്പറിന് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഫേസ് എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞു തന്നത്. അപ്പോൾ അത് ഈ റിയൽ ഇമാജിനറി എന്ന് പറഞ്ഞാൽ പോലെ മാഗ്നിറ്റ്യൂഡ് ഫേസ് എന്നുള്ള രീതിയിലേക്ക് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഈ പറയുന്ന അബ്സല്യൂട്ട് വാല്യൂ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഫേസ് ഈ ഫൈ എന്ന് പറഞ്ഞ ആംഗിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു കോംപ്ലക്സ് നമ്പർ, അതായത് ഇമ്പിഡൻസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പൊ ഞാൻ ഈ നെറ്റ്വർക്കിലേക്ക് തിരിച്ചു പോവാണ്. അപ്പൊ ഇതില് എനിക്ക് അറിയേണ്ടത് വെച്ചാൽ ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് അതാണല്ലോ അടുത്ത സ്റ്റേജിലേക്ക്. ഇപ്പൊ ഇത് മൂന്ന് ആർ സി നെറ്റ്വർക്ക് ആണ്, ഇവിടുന്ന് കൊടുക്കുന്നു, അത് ഈ കപ്പാസിറ്റർ റെസിസ്റ്റൻസ് വഴി ഇവിടെ എത്തുന്നു, പിന്നെയും കപ്പാസിറ്റർ റെസിസ്റ്റൻസ് വഴി ഇവിടെ എത്തുന്നു, കപ്പാസിറ്റർ റെസിസ്റ്റൻസ് വഴി ഇവിടെ എത്തുന്നു. അപ്പൊ അങ്ങനെയാണല്ലോ പോണത്. അപ്പൊ ഈ ഒരു സെഗ്മെന്റിന്റെ അവസ്ഥ എന്താണെന്നുള്ള, ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജ് എന്താന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് വി ആർ എന്ന് ഞാൻ അതിനെ വിളിക്കുകയാണെങ്കിൽ വി ആർ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അപ്പൊ എന്താണ് ഐ? ഐ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു ആർ, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ആർ എന്താണ്? ആർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ കറണ്ട് എന്താണ് എങ്ങനെ കണ്ടുപിടിക്കും? കറണ്ട് ഈസ് ഗിവൺ ബൈ വോൾട്ടേജ് അപ്ലൈഡ് ഡിവൈഡഡ് ബൈ ഇംപിഡൻസ്. അപ്പൊ വോൾട്ടേജ് അപ്ലൈഡ് ഈസ് വി ഐ അല്ലെ, ഈ നെറ്റ്വർക്കിലേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്ന വോൾട്ടേജ് വി ഐ ആണ്. ആ അത് എവിടെ അപ്ലൈ ആണ്? ഈ കപ്പാസിറ്ററിന്റെ ഈ കാലിലാണ്. എന്ന് പറയുമ്പോൾ ഇത് ഈ കപ്പാസിറ്ററും കൂടി ചേർന്നാണ് നമ്മൾ ഇമ്പിഡൻസ് കണക്കാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് വി ഐ ഡിവൈഡഡ് ബൈ നമ്മുടെ ഈ കോംപ്ലക്സ് ഇമ്പിഡൻസ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഈ വാല്യൂ ഞാൻ ഇതിനകത്തേക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന ഇ റേസ്ഡ് മൈനസ് ജെ ഫൈവ് എന്ന് പറയുന്നത് മുകളിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെയൊക്കെ കിട്ടും. ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വി ഐ ഇൻറ്റു ആർ ബൈ ഇസഡ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇൻറ്റു ഇ റേസ്ഡ് ജെ ഫൈവ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് നോക്കിയേ, ഇവിടെ ഒരു ഫൈവ് ആംഗിളിന്റെ ഫേസ് ലീഡ് ഉണ്ടാക്കി മാറ്റുകയാണ് ഈ പറയുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് തമ്മിൽ. അപ്പൊ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ലീഡ്സ് ദ ഇൻപുട്ട് വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഫൈവ്. അപ്പോൾ ഫൈവ് എന്ന് പറയുന്ന ആംഗിളായിട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് തമ്മിൽ ഒരു ആംഗിൾ ഉണ്ട് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ മാക്സിമം വാല്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം, നമുക്ക് ഇതിന്റെ വാല്യൂസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോ ടാൻ ഇൻവേഴ്സ് വൺ ബൈ ഒമേഗ ആർ സി. ഞാൻ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനത്തെ ഞാൻ സീറോ ആക്കി നോക്കട്ടെ. അപ്പൊ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ സീറോ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി. ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി എന്താണ്? അത് 90 ആണ്. അപ്പൊ ഈ ഫൈവ് എന്ന് പറയുന്ന ആംഗിൾ 90 ആയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഈ ഇതിൻ്റെ അകത്തുള്ള ആർഗ്യുമെന്റ് ഇൻഫിനിറ്റി ആണെന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെ. അപ്പോ ഇത് ഈ ഈ 90 ആണ് നമുക്ക് മാക്സിമം കൊടുക്കാവുന്ന ഒരു ഫേസ് ഷിഫ്റ്റ്. പക്ഷെ അന്നേരം നോക്കിക്കേ, റെസിസ്റ്റൻസിന്റെ വാല്യൂ ഞാൻ സീറോ ആക്കേണ്ടി വരും. ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ സീറോ ആക്കാന്ന് പറഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല, പിന്നെ എന്ത് കിട്ടാനാണ്? അപ്പൊ അതുകൊണ്ട് പ്രാക്ടിക്കലി നമുക്ക് സാധ്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റീവൈൻഡ് ചെയ്ത് കാണണം. ഇത് വളരെ കീ പോയിന്റ് ആണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു സാധനം എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും ഇവിടെ കിട്ടുന്ന വോൾട്ടേജും തമ്മിലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഫേസ് ലീഡ് ചെയ്യും, ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഫേസ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എത്ര ആംഗിളിൽ ലീഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഫൈവ് എന്ന് പറയുന്ന ആംഗിളിൽ ലീഡ് ചെയ്യും. ആ ഫൈവ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത് 90 ഡിഗ്രി ഒക്കെയാണ്. അപ്പൊ ആ 90 ഡിഗ്രി ആംഗിൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാലുള്ള അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് ഏതെങ്കിലും ഒന്ന് നമുക്ക് സീറോ ആക്കേണ്ടി വരും. സീറോ ആക്കി ഇപ്പൊ കപ്പാസിറ്റൻസ് നമുക്ക് സീറോ ആക്കാൻ പറ്റില്ല. റെസിസ്റ്റൻസ് സീറോ ആക്കിയാൽ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് സീറോ ആക്കിയാലും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടൂല. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് വള്ളിക്കെട്ട് കേസൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് സീറോ ആക്കാനും പറ്റൂല എന്നാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഫേസ് ഷിഫ്റ്റ് കിട്ടുകയും വേണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഇവിടെ ഒരു 90 ഡിഗ്രി ഒന്നും നമുക്ക് വേണ്ട, നമുക്കൊരു 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് തരുന്ന ഒരു നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുക. അതായത് ഈ റെസിസ്റ്റൻസിന്റെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ വി വിൽ ചൂസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഗീവ്സ് അവർ ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് എ ഫേസ് ലീഡ് ഓഫ് 60 ഡിഗ്രീസ്. 60 ഡിഗ്രിയുടെ ഫേസ് ലീഡ് നമുക്ക് തരുന്ന രീതിയിലേക്ക് നമ്മൾ ഈ പറയുന്ന റെസിസ്റ്റൻസിന്റെ കപ്പാസിറ്റൻസിന്റെ വാല്യൂസ് ചൂസ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഫ് ഇസ് ഈക്വൽ ടു 1/2 √6 RC എന്ന് പറയുന്ന ആ ഒരു ഈ ഒരു ഡിസൈൻ ഇക്വേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഡെറിവേഷൻ നമുക്കിപ്പോൾ പഠിക്കേണ്ട ആവശ്യം. അപ്പോൾ ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഡിറൈവ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിനെ വെച്ചിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് തൽക്കാലം ഇതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ റെസിസ്റ്റൻസിന് ചൂസ് ചെയ്താൽ, അല്ലെങ്കിൽ സോറി കപ്പാസിറ്റൻസിന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 μF എന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റെസിസ്റ്റൻസ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ശരിയല്ലേ? ഫ്രീക്വൻസി ഞാൻ ചൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഇന്ന ഫ്രീക്വൻസിയിലുള്ള ഓസിലേറ്റർ ആണ് വേണ്ടത്. അപ്പോൾ 50 Hz അല്ലെങ്കിൽ 100 Hz ഓസിലേറ്റർ ആണ് എനിക്ക് വേണമെങ്കിൽ ആ 100 ആണ് ഈ എഫ് ആയിട്ട് വരുന്നത്. പിന്നെ ഈ പറയുന്ന കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യുകയാണ്, എന്താണ് 1 μF അല്ലെങ്കിൽ 0.1 μF ചൂസ് ചെയ്താൽ വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ്, അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും.
അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാല് ഈ ഓരോ നെറ്റ്വർക്കും 60 60 60 ഫേസ് ഷിഫ്റ്റ് വീതം കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്ന ആ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇപ്പുറത്തേക്ക് ഫീഡ്ബാക്ക് വോൾട്ടേജ് ആയി എത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കിട്ടും അല്ലെ. 60 60 60 + 60 + 60, അപ്പോൾ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ആ ഒരു പരിപാടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ എടുത്തിട്ട് നേരെ കപ്പാസിറ്റർ റെസിസ്റ്റർ കപ്പാസിറ്റർ റെസിസ്റ്റർ കപ്പാസിറ്റർ റെസിസ്റ്റർ നെറ്റ്വർക്കിൽ കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഫീഡ്ബാക്ക് വോൾട്ടേജ് കിട്ടും. ഡയറക്റ്റ് നേരെ അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ ആ ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിരിക്കും. ഇവിടെ ഈ ട്രാൻസിസ്റ്റർ ഒരു 180 ഡിഗ്രി കൊടുക്കുന്നു, അതോടെ മൊത്തം എന്താകും? 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഈ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിനെ കുറിച്ച് സംസാരിക്കാനുണ്ടായിരുന്നത്. നമ്മളുടെ ഇതിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളിലൊക്കെ തന്നെയാണ്. എന്താണ്? ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി നമുക്കുണ്ട്, പിന്നെ അതുപോലെ തന്നെ ലോ ഫ്രീക്വൻസി ഓസിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും, അതും വിത്തൗട്ട് എനി ബൾക്കി കമ്പോണൻസ്. ബൾക്കി ആയിട്ടുള്ള കമ്പോണൻസ് ഒന്നും കാണുന്നില്ല, കാരണം നമ്മൾ ഇൻഡക്ടേഴ്സ് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇതിനകത്ത് ഇൻഡക്ടേഴ്സും ട്രാൻസ്ഫോർമേഴ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അതാണ് ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ്. മൂന്ന് അഡ്വാൻറ്റേജസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ടൊക്കെ വളരെ കുറവായിരിക്കും, ലോ ഔട്ട്പുട്ട് ആയിരിക്കും. പിന്നെ അതുപോലെ ഈ ഓസിലേഷൻ ഒന്നും സ്റ്റാർട്ടായി വരാനായിട്ട്, അതായത് ഈ പറയുന്ന പോലെ വേറെ സിഗ്നൽ സോഴ്സുകളോ അല്ലെങ്കിൽ ഒരു എനർജി എക്സ്ചേഞ്ചോ ഇവിടെ ഇല്ല. അപ്പൊ അതിന് കുറച്ച് നോയ്സ് സിഗ്നൽ ഏറ്റവും അധികം വേണ്ടി വരും. ആ നോയ്സ് സിഗ്നൽ ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഒന്ന് സ്റ്റാർട്ടായി കിട്ടാനുള്ള ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പൊ ഇതാണ് നമ്മളുടെ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറയുന്ന ആ ഒരു ഡിവൈസ്. എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഒന്നുകൂടെ കാണുക. എവിടെയെങ്കിലൊക്കെ സംശയം ഉണ്ട്, ആ സംശയം എന്നിട്ട് തീരണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്ക് അവിടെ കാണാൻ പറ്റും. അതിനകത്ത് നിങ്ങൾക്ക് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എനിവേ, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.